വീട് പണിയുന്നത് കണ്ടാൽ എന്താണ്? അപ്പൊ വീട് പണി സ്വപ്നം കാണാം. വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ വീട് സ്വപ്നം കാണാം, ബൈത്ത് വീട് സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഇമാം അബ്ദുൽ ഗനിയ നാബൽസി റഹിമഹുല്ലാ തഅ്തീറുൽ അനാം ഫി തഅ്ബീറിൽ മനാം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ബൈത്തും ഫിൽ മനാം, വീട് എന്ന് പറയുമ്പം അല വുജൂഹിൻ, ഒരുപാട് വ്യാഖ്യാനത്തിന് മേലത് പോകും. ഒരുപാട് വ്യാഖ്യാനം വീടിനക്ക് വ്യാഖ്യാനം പറയാൻ പറ്റും. വീട് സ്വപ്നം കണ്ടാലും അതിൽ ഭാര്യ എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്, ഒരാളുടെ ഭാര്യ എന്നുള്ള വ്യാഖ്യാനമൊക്കെ ഉണ്ട്. അത് പുതിയ വീടാകുന്ന സമയത്ത് അത് അതിൻ്റെ വ്യാഖ്യാനം ഒന്നുകൂടി മാറും. ബൈത്തൻ ജദീദൻ, പുതിയ വീടിനെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ അപ്പം പിന്നെ അവൻ രോഗിയായിരുന്നോ കാണുന്ന സമയത്ത്, അതല്ല നല്ല ആരോഗ്യമുള്ള സമയത്തായിരുന്നോ? രോഗിയാണെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനം പറയുന്നുണ്ട്. ആരോഗ്യമുള്ള സമയത്താണ് കണ്ടതെങ്കിൽ രോഗമൊന്നുമില്ല, അങ്ങനെ നല്ല നിലക്ക് ആണ് കണ്ടതെങ്കിൽ അതിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. അങ്ങനെ 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 തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് വ്യാഖ്യാനങ്ങളിലേക്ക് വീടുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ പോകുന്നതല്ല, ഇവിടെ കണ്ടത് വീട് പണി, വീട് പണിയുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിക്കൊണ്ട് തന്നെ അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ല അതേ കിതാബിൻ്റെ 34-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഫഇൻ റഅ, ഒരാൾ കണ്ടത് അന്നഹു യബ്ന ഫി ബലദിൻ ബിന എന്നുണ്ടോ, ഒരു നാട്ടിൽ ഒരു വീട് പണിയുന്നതായിട്ടുണ്ട് സ്വപ്നം കണ്ടു. വീട് പണിയുന്നതായിട്ട് ഒരു പുതിയൊരു വീട് അവനങ്ങനെ പണിയെടുക്കുക, എടുത്തിട്ട് വീട് പണിയുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് ഫഇന്നഹു യതസവ്വജു ഫീഹി വയൂലദു ലഹു ഔലാദുൻ. നല്ല വ്യാഖ്യാനം കൊടുത്തു. അതിൻ്റെ അർത്ഥം യതസവ്വജു ഫീഹി, ആ വീട്ടിൽ വെച്ചുകൊണ്ട് അവൻ കല്യാണം കഴിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ അവിടെ വേറൊരു ചോദ്യം വരും, കല്യാണമൊക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിലോ, വീടൊക്കെ വെച്ച ഒരാളാണെങ്കിലോ എന്നുള്ളൊരു ഒരു ഇതിന് ഈ പറയുന്ന അനുമാനത്തിൻ്റെ മേലും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ഒരു സാധ്യതയാണ് ഇപ്പോൾ സ്വപ്ന വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വീട് വെച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഓ യൂലദുലഹു ഔലാദുൻ, അവനക്ക് മക്കളുണ്ടാകും എന്നർത്ഥം കൊടുക്കാൻ പറ്റും. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വീടൊന്നും ഇല്ലാത്ത ഒരാൾ, കല്യാണം കഴിക്കാത്ത ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, അതിൻ്റെ വീട് പണി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വിവാഹം നടക്കുമെന്നും അതിലൊരുപാട് മക്കളുണ്ടാകും എന്നുള്ള അർത്ഥം കൊടുക്കാനൊക്കെ പറ്റും. ഇനി വീടൊക്കെ വെച്ച് എൻ്റെ വീട് പണി സ്വപ്നം കണ്ട ഒരാൾ അയാൾ വീട് വെച്ചിട്ടുണ്ട്, മക്കളൊന്നുമില്ല എന്നാണെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനം കൊടുക്കാൻ പറ്റും. ഏതായാലും വീട് പണി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കല്യാണം നടക്കുകയും അവനക്കതിൽ പോയി ഊലദുലഹു ഔലാദുന, അതിൽ മക്കൾ ഉണ്ടാവുകയും ചെയ്യും. ആ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അതിപ്രധാനമായ ഒരു വിഷയം തന്നെയാണത്. കല്യാണം കഴിക്കാൻ മക്കളുണ്ടാവില്ലല്ലോ, അതുറപ്പല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അതിപ്രധാനമായിട്ടുള്ളൊരു വ്യാഖ്യാനാണത്. ആ വീട് പണി ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അവനക്ക് മക്കളുണ്ടാകും എന്നാണ് ഈ പറഞ്ഞത് മനസ്സിലാകുന്നത്. അല്ലാഹു അൽ മുസ്തഅൻ.